ടെൻഷനില്ലാത്ത കൊല്ലം ജില്ലയിലെ ഏകയാളാണോ താങ്കൾ? ആയിരിക്കാം സാറേ. കാര്യം പൊള്ളലേറ്റ് കിടക്കുന്ന സമയത്ത് എന്റെ അടുത്തൊരു പൊള്ളലേറ്റ് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ചോറ് വാർക്കുന്ന സമയത്ത് കുഞ്ഞ് അഞ്ചാം മാസം ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് പൊള്ളലേറ്റതാ. അപ്പൊ പൊള്ളലേറ്റ് കൊണ്ടുവരുമ്പോ കുഞ്ഞിന് അനക്കമില്ല എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ഞാൻ ആദ്യമായിട്ട് എന്റെ കിടക്കുന്നതിന്റെ സ്ഥലത്ത് ഞാൻ തുണി വലിച്ചിട്ടു. എനിക്കിത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഡോക്ടേഴ്സൊക്കെ സംസാരിക്കുന്നത് കേൾക്കാം, സ്കാനിങ്ങിൽ കുഞ്ഞിന് അനക്കമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി വെറുതെ അവർ പറയുക, പൊള്ളലേറ്റിട്ട് അവൻ അനങ്ങാതെ കിടക്കുമായിരിക്കും. ചേച്ചി ഒന്നുകൂടെ സ്കാനിങ്ങിനൊക്കെ ഒന്ന് പോകാൻ പറഞ്ഞു. പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുട്ടിക്ക് അനക്കമുണ്ട്. അപ്പൊ ഞാൻ ചുമ്മാ ഇരുന്നിട്ട് ചേച്ചി എന്നത് ഓമാനെ തിങ്കൾ കിടാവോ, ഞാൻ പറഞ്ഞു, ചേച്ചി ഈ കുഞ്ഞിന് സൂര്യന്റെ തേജസ്സായിരിക്കും, അവൻ ജനിക്കും, അവനൊരു പ്രശ്നവും പറ്റില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു മോൻ ജനിച്ചു. അപ്പൊ ഞാൻ അവിടെ കിടന്ന് പാട്ടാണ്. അപ്പൊ ഈ വൃത്തിയാക്കുന്നതൊരു പ്രത്യേക രീതിയിലാണ്, മുറിവ് വൃത്തിയാക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ വൃത്തിയാക്കുന്ന സമയത്ത് എന്നെ ബാത്ത് ടബിലോട്ട് കൊണ്ടുപോകുമ്പോൾ രണ്ടനിയന്മാർ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കത്തില്ല, ഒരു ആദർശും കിട്ടും, രാഹുൽ എന്നാണ് പേര്. ആദർശിൻ്റെ അമ്മ കുറച്ച് ദിവസമായി മരിച്ചു പോയിട്ട്, എന്നെ സ്വന്തം ബന്ധുക്കളോ ഒന്നുമല്ല, സ്വന്തം സഹോദരനെ പോലെ ഇവർ രണ്ടുപേരും നോക്കി. അപ്പം എന്നെ കുളിപ്പിക്കാൻ നേരത്ത് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് ബാത്ത് ടബിലൊക്കെ കയറ്റി കിടത്തിയിട്ട് ചേച്ചിമാർ വരും, നേഴ്സുമാർ ചേച്ചിമാർ വന്നിട്ട് തോർത്തിനകത്ത് ഏതൊക്കെ വെച്ചിട്ട് ഒരു ചിന്തേരി പിടിക്കുന്ന കണക്കൊരു പരിപാടിയാണ്. അപ്പൊ ഞാൻ അവിടെ കിടന്നിട്ട് അമ്മേ 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 ഇങ്ങനെയാ ഞാൻ കരയുന്നത്, പാട്ടുപാടി കരയും. അപ്പൊ ബാക്കിയുള്ള എപ്പോഴും പാടും സാർ. ആ ഒരു പ്രോത്സാഹിപ്പിക്കും. എനിക്ക് എന്തോ എത്ര ദുഃഖിച്ചിരുന്നു കഴിഞ്ഞാലും ഞാൻ പാട്ടുപാടും. ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ പാട്ട് കേൾക്കണം മക്കളെ, കുട്ടികളെ. നിങ്ങൾ വേറെ എന്ത് പഠിപ്പിച്ചില്ലെങ്കിലും, കരാട്ടയും കുംഫുവും പഠിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾ പഠിപ്പിക്കണം. വീട്ടിൽ തിരിച്ചു വന്നല്ലോ രണ്ടാം, ആ സമയത്ത് താങ്കൾ ഓൺലൈനിൽ മീൻ കച്ചവടം തുടങ്ങിയോ? തുടങ്ങി. അതെന്താ ഓൺലൈൻ മീൻ കച്ചവടം തുടങ്ങാൻ കാര്യം? ഓൺലൈൻ മീൻ കച്ചവടം എന്ന് വെച്ച് കഴിഞ്ഞാല് കായലുമീൻ. അതെ അതെ, നല്ല മീനാണ്. അപ്പൊ അത് ഓൺലൈനായിട്ട് ചുമ്മാ ഒന്ന് പരീക്ഷിച്ചു നോക്കി. എവിടെ വരെ കൊടുക്കാൻ പറ്റും ഓൺലൈനിൽ? അത് എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതെ അതെ. അപ്പൊ അങ്ങനെ അതിന് പരസ്യമൊക്കെ ചെയ്തു. കുറെ അധികം ആൾക്കാർ എന്നെ വിളിക്കാൻ തുടങ്ങി. ഞാൻ തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ മീൻ വെട്ടിക്കൊടുക്കും, അവരുടെ അടുത്ത് തന്നെ ചെന്ന് മീൻ വെട്ടിക്കൊടുക്കും. ഹോട്ടലുകളിലേക്ക് ഓർഡറുകളായി. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എപ്പോഴും വൈഫിനെ നോക്കാം. മോന് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഓൺലൈനായിട്ട് ഒന്ന് പരീക്ഷണം നടത്തി നോക്കിയത് കൊറോണയ്ക്ക് മുന്നേ. അപ്പം അത് വിജയിച്ചു. എനിക്ക് എല്ലാ ദിവസവും ഒരു 5000-10000 രൂപയൊക്കെ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ 6000 രൂപ. ഇങ്ങനെയൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാനത് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ അവിടെയും വില്ലന്മാരുണ്ടായിരുന്നു. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം കിട്ടും കായലുമീൻ്റെ. അപ്പൊ അത് നമ്മുടെ ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായ കൂട്ടായ്മയിലും അവരും നുഴഞ്ഞു കയറി. അവര് വളരെ 250 രൂപയ്ക്കൊക്കെ കരിമീൻ കിട്ടും, അതൊക്കെ അവർ വിൽക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ അങ്ങനെ പെയ്യെ പെയ്യെ മാറിയിട്ട് പിന്നെ കടമീൻ വിൽക്കാൻ തുടങ്ങി. കടൽമീൻ പെട്ടി വണ്ടിക്കകത്ത് എന്റെ വൈഫ് തന്ന 4 രൂപയ്ക്കകത്താ ഞാൻ അങ്ങനെ ഒരു കച്ചവടം തുടങ്ങിയത്. ഞാന് 4000 രൂപ. അതെ, 4 രൂപ. എന്റെ കയ്യിൽ ആകെ എന്റെ പോക്കറ്റിൽ വെച്ച് തന്ന 4 രൂപയാണ്. 4 രൂപയ്ക്ക് വണ്ടിക്കകത്ത് പെട്രോൾ കിടപ്പുണ്ട്. ഒരു ദിവസം പെട്ടി കെട്ടി വെച്ചിട്ട് ഞാനും കൊല്ലത്തിന് പോയി. വാടിയിൽ ചെന്നപ്പോ അവിടെ ഒരു എന്തോ എന്ന് പറയേണ്ട ഒരു മനുഷ്യൻ ഞാൻ പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പുള്ളി എന്റെ മുന്നിൽ വന്നു. ഞാനിങ്ങനെ ഇരിക്കുന്ന കുറേ നേരം നോക്കിയിരുന്നിട്ട് ചോദിച്ചു, എന്താ മോനെ? ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കിങ്ങനെ മീൻ കച്ചവടം നടക്കാൻ, എന്റെ മീൻ എടുക്കാൻ പൈസയില്ല, ഇവിടെ ആരെങ്കിലും മീൻ തന്നിട്ട് വിറ്റ പൈസ തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, മോനെ അങ്ങനെ ആരുമില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാം ഒരു പെട്ടി മീൻ കൊണ്ടുവന്നിട്ട് ഒരു ചേട്ടൻ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ഇത് കെട്ടാൻ പറഞ്ഞു. നല്ലപോലെ മുറുക്കി കെട്ടി വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇല്ല, നാളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിയുടെ ഫോണൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ ആ മീനുമായിട്ട് വന്ന് അവിടെ വിറ്റ് ആ മീന് അതിൽ കൂടുതൽ പൈസ എനിക്ക് അന്ന് കിട്ടി ആൾക്കാരിൽ നിന്ന്. കാര്യം ഞാൻ എന്നെ പോലെ ഒരാൾ മീൻ വിൽക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് പലരും കരഞ്ഞുകൊണ്ടൊക്കെ വന്ന, എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ വന്ന്. ആർഎൽബി കോളേജിൽ മ്യൂസിക് പഠിച്ചാള് അല്ലേ, ഓക്കൽ പഠിച്ചാള്, പിന്നെ എല്ലാവരും കച്ചവടത്തിന് ഇറങ്ങി. എല്ലാവരും പറഞ്ഞത് വലിയ വാർത്തയായോ പത്രത്തിലൊക്കെ? ഇല്ല, ഈ ഒരു കുടുംബത്തിൽ ഉള്ള ഒരാളും കൂടെ ആണെന്നുള്ളത് കൊണ്ട് എല്ലാവരും മീൻ വാങ്ങിക്കാൻ തുടങ്ങി സ്ഥിരം. അങ്ങനെ മീൻ വാങ്ങിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഈ പൈസ ആയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു മനുഷ്യനെ പിന്നെ അവിടെ കണ്ടിട്ടില്ല. അതാണ് മീൻ തന്ന ആള്. അതെ, എനിക്ക് അയാളെ അറിയത്തുമില്ല. പേര് പറഞ്ഞിരുന്നോ? പേരൊന്നും പറഞ്ഞില്ല.
ഇവിടെ വന്നാൽ മതി, നീ പൈസ ഇങ്ങനെ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനങ്ങനെ അവിടെ ചെന്ന് തിരക്കി രൂപം പറഞ്ഞു കൊടുത്തു. അപ്പോഴത്തേക്ക് പറഞ്ഞു അങ്ങനെ ഒരാളില്ല, അയാൾ വേറെ ആരെങ്കിലും ആയിരിക്കും, എന്തായാലും കാണുവാണെങ്കിൽ പൈസ കൊടുത്താൽ മതിയല്ലോ. എന്നാൽ വീണ്ടും ഞാൻ മീനെടുത്തു, വൈഫ് സപ്പോർട്ടായി. എൻ്റെ ആ മോൻ, കുഞ്ഞുമോൻ, അയാൾ ഞാൻ മീനുമായിട്ട് ചെല്ലുന്നത് കാത്തു നിൽക്കും. ഞാൻ എണ്ണിപ്പിറക്കി ഒരു സ്ഥലത്തോട്ട് ഇടുമ്പോൾ അയാൾ തിരിച്ച് എണ്ണിപ്പിറക്കി ഇപ്പുറത്തിടും, ഞാൻ കുളിക്കാനൊക്കെ കയറുമ്പോൾ.